നമസ്തേ എവരി വൺ ലൈഫ് ലൈൻ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പം നമ്മൾ ഏറ്റവും എഫിഷ്യൻറ്റായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇലക്ട്രോണിക് അവർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഏതെല്ലാം മെത്തേഡിൽ ലൈഫ് ലൈൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ആണെങ്കിലും ശരി യൂട്യൂബ് ആണെങ്കിലും ശരി ട്വിറ്റർ ആണെങ്കിലും ശരി ലിങ്ക്ഡിൻ ആണെങ്കിലും ശരി എല്ലാം എല്ലാം നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഗ്രോ ചെയ്യണം പുതിയ ഇൻഫർമേഷൻ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പം ദയവായിട്ട് ഈ ഒരു സംഭവത്തിൽ ഏതിലൊക്കെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൂടെ ഇപ്പം യൂട്യൂബിനകത്ത് വളരെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ നോളജ് വളരുന്നതിൻ്റെ സ്പീഡുണ്ട് ഭയങ്കര സ്പീഡിലാണ് നോളജ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ആ നോളജ് അത്രയും സ്പീഡിൽ നമുക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം എന്നെപ്പോലൊരാൾ ഇവോൾവ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എല്ലാ സോഷ്യൽ റിലേഷൻസും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പേഴ്സണൽ എൻജോയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വന്നേക്കുന്നത് അപ്പം ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ഈ ക്ലാസ്സിൽ ക്ലാസ്സിൽ നമുക്കൊരു ഒരു ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുവാണെങ്കിൽ ഈവൻ സൂമിൽ വെച്ചാണെങ്കിലും കാര്യം മനസ്സിലാകുകയാണെങ്കിൽ ആളുടെ പേരോ ഇതൊന്നും പറയാതെ തന്നെ അതിനെ നമുക്ക് ടച്ച് ചെയ്യാനോ അതിൽ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും ഓക്കെ അപ്പം അതിനൊരു സൗകര്യം ഇത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ലൈഫ് ലൈൻ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊരു കൊളാബറേറ്റീവ് എഫേർട്ടിനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒറ്റയാൾ ഞാൻ ഒരൊറ്റയാൾ അപ്പോൾ ഇതിനകത്ത് പുറകിൽ അതിന് ശേഷം എൻ്റെ വൈഫും കൂടെ ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ചേർന്നിട്ട് തുടങ്ങിയ ഒരു പുസ്തകമാണ് അപ്പോൾ ബാക്കി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ജീവിക്കണം മക്കളെ വളർത്തണം കഴിഞ്ഞുകൂടണം വിതെല്ലാ റെസ്പോൺസിബിലിറ്റി ആസ് എ പേരൻറ്റ് ബാക്കി എല്ലാ സാമൂഹിക റിലേഷൻഷിപ്പും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്കോടെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് ഒരു കാര്യവും ഇല്ലെങ്കിലും ആൾക്കാർക്ക് ക്രിറ്റിസൈസ് ചെയ്യാനൊരു തോന്നൽ വരും അപ്പം ഒരു മാരുതി എവിടെയെങ്കിലും ഇടിച്ചു കിടക്കുക ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ് വിഷം പക്ഷേ ഒരു മേഴ്സിസ് ബെൻസോ ഒരു ഔഡിയോ എഡിറ്റ് കിടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവൻ അത് തന്നെ വരണമെന്ന് പറയും കാരണം അങ്ങനത്തെ ഒരു നമുക്കൊരു മാനസിക മാനസികമായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഈ ഏതെങ്കിലും ആയിട്ടുള്ള ആൾക്കാർ വേറെ ഒന്നും വേണ്ട ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർ കുറേ ആൾക്കാർക്ക് ജന്മാന്തര ശത്രുക്കളാണ് ഒരു കാരണവില്ലാതെ അവരെ ഇങ്ങനെ കുറ്റം പറയുകയും കുറ്റം പറയുകയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരാത്ത ഒരുപാട് പേര് ഞാൻ എന്താണെന്ന് മനസ്സിലാകാത്ത ഒരുപാട് പേര് എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് എന്തൊക്കെയോ കുറ്റങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്നും കേൾക്കാനായിട്ടുള്ള സമയമില്ല കാരണം ഈ പുസ്തകങ്ങൾ എഴുതുകയും പഠിപ്പിക്കുകയും നമുക്ക് ആ ഒരു മേഖല തന്നെ നിൽക്കണമെന്നുണ്ട് അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയും ബോധവും ഉള്ള കാലത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി മാറ്റണമല്ലോ കൺവേർട്ട് ചെയ്യണമല്ലോ അപ്പം എൻ്റെ മേജർ ഏണിങ്സ് എല്ലാം ഈ പുസ്തകത്തിൻ്റെയും ഈ ഒരു ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനിടയ്ക്ക് നമുക്ക് മിസ്സ് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് പ്രൈവറ്റ് എൻജോയ്മെൻ്റ് ഒന്നും ഒരു കാലത്തും ടൈം കിട്ടിയിട്ടില്ല നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് പേര് മാത്രമാണ് ഒരു ഫോക്കസ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരാം പക്ഷേ എന്തായാലും ആരും നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഈ പ്രത്യേകിച്ച് അമേരിക്കൻ ഗ്ലോബൽ ട്രെയിനിങ് എന്നൊക്കെ മനസ്സിലാക്കിയത് ട്രെയിനർ എപ്പോഴും ഇതിൽ നിന്ന് മാറി നീക്കും ട്രെയിനിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രെയിനർ അവിടെ നിന്ന് സ്ഥലം വിടും അതുപോലെ തന്നെ ട്രെയിനിങ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിനർ എല്ലാവരും വന്ന് വാമപ്പ് ആയിട്ട് മാത്രമേ ട്രെയിനർ അതുവരെ ഗ്രീൻ റൂമിലായിരിക്കുന്നത് ഇവിടുത്തെ അല്ല ഗ്രീൻ റൂമിലായിരിക്കുന്നത് അപ്പോൾ അതല്ലാതെ നമുക്ക് ആരോടും സഹകരിക്കരുതൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല പക്ഷേ ഇപ്പം ചിലരൊക്കെ വിജയമുണ്ടാക്കുമ്പോൾ നമുക്ക് കാണുമ്പം വലിയ സന്തോഷമുണ്ട് അപ്പം ചില ആൾക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ വരുമ്പം അവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഈ ബില്യണയർ മൈൻഡ് സെറ്റിന് വന്ന് ഇരുന്നാൽ മതി പിന്നെ ഈ ഡോക്ടർ വിജയൻ അങ്ങ് സക്സസ്ഫുൾ ആക്കിക്കോളൂ ആ പിന്നെ നമ്മളെ അങ്ങ് ബില്ലിയണയറാക്കിക്കോളൂ അങ്ങനെങ്ങാനും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് നേരി കാണാനെങ്കിലും കിട്ടുമായിരുന്നോ ഏ ഇനി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ തൊട്ടാൽ നിങ്ങൾക്ക് അത്രയും വലിയ നേട്ടം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തലയിൽ നിന്ന് എടുക്കുമോ അടക്കമില്ല അപ്പം അങ്ങനെയല്ല ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ ബി സ്കൂളുകളിലും എല്ലാ സ്ഥലത്തും പഠിപ്പിക്കാനൊരു സിലബസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായി പഠിപ്പിക്കും ആ പഠിപ്പിച്ച് വിടുന്ന ആ സബ്ജക്റ്റ് നമ്മൾ പിന്നെന്താണ് കുറേ പേര് ഇപ്പോൾ മെഡിസിന് പഠിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ബ്രില്യൻ്റായി എം ഡി ഒക്കെ എടുത്ത് ഡി എം ഒക്കെ എടുത്ത് അവർ ഭയങ്കര ഇതാവും ചില ആൾക്കാർ എം ബി ബി എസോട് കൂടി നിർത്തും ചില ആൾക്കാർ വേറെ ചില ബിസിനസ്സിന് പോകും ബിടെക്കിനു പോകുന്ന ആൾക്കാരും ചാർട്ടഡ് അക്കൗണ്ടസിന് പോകുന്ന ആൾക്കാരും അപ്പോൾ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞാൽ അവരാരും സൂപ്പർ ഡോക്ടേഴ്സായി തീരണം നിർബന്ധമില്ല പക്ഷേ എനിക്ക് തരാൻ കഴിയുന്നത് ഇൻപുട്ട് ഏറ്റവും ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് നമ്മുടെ ചിന്തകളെ മൊത്തം മാറ്റാൻ പറ്റുന്ന ഇൻപുട്സ് എടുത്ത് തരിക അത് പുസ്തക രൂപത്തിലും സ്പീച്ച് രൂപത്തിലും ക്ലാസ് രൂപത്തിലും തരിക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസിനകത്തും എനിക്ക് എനിക്കൊരു ഇൻ്റർവെൻഷൻ നടക്കില്ല അതുപോലെ തന്നെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളോട് എന്നോട് ചോദിക്കാതെ നിങ്ങൾ അവരുടെ കൂടെ കൂടി പങ്ക് ചേർന്ന് ബിസിനസ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവിടെ എനിക്കൊരു സേവില്ല ഞാൻ നിങ്ങൾ വലിയ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അപ്പം പുറത്താക്കും അവിടെ എനിക്കൊന്നും കയറി പറയാൻ പറ്റില്ല പക്ഷേ ഭയങ്കര ലാഭം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് അവരൊന്നും കുറ്റം പറയത്തില്ല പക്ഷെ ആരെങ്കിലുമൊക്കെ കൂട്ടുകൂടിയിട്ട് കാശ് പോയിട്ടുണ്ടെങ്കിൽ അവർക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അത് ഞാൻ വിജയസാറിൻ്റെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട് അധികം എനിക്ക് പറയാം കാശു പോയെന്ന് പറയും അവർ പിന്നെയും പിന്നെ ഇങ്ങനെ മുറുമുറുത്തുകൊണ്ട് നടക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പഠിപ്പിക്കലിൻ്റെ കൂടെ വേറെ ബിസിനസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് തന്നെ ഓരോ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങേണ്ട കാര്യം കഴിഞ്ഞാൽ ഞാൻ ചെയ്തില്ലെങ്കിലും ഈ ക്ലാസ്സിൽ വന്നേക്കുന്ന ആൾക്കാർ ഒന്നിച്ചു ചേർന്നിട്ട് അവർ ചില സ്ഥലങ്ങൾ എടുക്കുകയും കാര്യങ്ങൾ അപ്പോൾ അവരിൽ ആർക്കെങ്കിലും അറിവ് കുറവ് വരുമ്പോഴത്തേക്കും കുറേ പേരുടെ പൈസ പോയി കിട്ടും അങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി അതിലൊന്നും പോകേണ്ട ഒരു കാര്യം ഞാൻ നേതൃത്വം തരാം നിങ്ങൾ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞാനൊരു ഹെൽപ്പ് ചെയ്തു അതില്ലെങ്കിലും പ്രശ്നമാണ് അപ്പം ചെയ്യരുതെന്നാണ് എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നമ്മൾ പിന്നോടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി ഇത് മുഴുവനും ഇപ്പോൾ ബില്യണയർ മൈൻഡ് സെറ്റാണ് നമ്മൾ ആ ഒരു അറുന്നൂറ് ഐഡിയാസാണ് പറഞ്ഞു തരുന്നത് പോയിൻസാണ് എന്നിരിക്കട്ടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊന്നും ഓർത്തിരിക്കത്തില്ല വേണ്ടി വന്നാൽ ഒരു ഇരുപതോ മുപ്പതെണ്ണം എടുത്ത് നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അത് ചില ആൾക്കാർ അങ്ങനെയല്ല അത് പുറകോട്ട് പോയി വീണ്ടും വീണ്ടും നോക്കി ഓരോന്നോരോന്നും നടപ്പിലാക്കും ചില ആൾക്കാർ കൂട്ടുകൂടി ഇരുന്ന് പഠിച്ച് ഓരോന്നോരോന്ന് ഒന്നും വീണ്ടും എടുത്തു വെച്ച് വീണ്ടും പഠിപ്പിച്ച് കോച്ച് കയറുക അവളുടെ ടൈമും ഇരിക്കില്ല അടുത്ത ക്ലാസിൻ്റെ പുറകെ പോകുമായിരിക്കും അപ്പോൾ ചില ആൾക്കാർ ഈ ബുക്കെ തുറക്കത്തില്ലാത്ത വേറെ വ്യാപൃതമായി പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ വൺ ഓർ ടു ഓർ സിക്സ് മന്ത്സ് നത്തിങ് മനസ്സിനകത്തൊന്നുമില്ല അവിടെ വന്ന് ഭക്ഷണം കഴിച്ചതും ആൾക്കാർ ഒന്നിച്ചിരുന്നതും കോട്ടിട്ടതും സംസാരിച്ചതും മാത്രമേ കാണുകയുള്ളൂ പക്ഷെ പ്രിന്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ആ ബുക്ക് ആ ആറുമാസം കഴിഞ്ഞ് എടുത്ത് നോക്കുവാണെങ്കിൽ പലതും നമുക്ക് മനസ്സിലാവില്ല ഇപ്പം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രീതിയിൽ പ്രിൻറ് ചെയ്ത് അന്നേരത്ത് വരച്ചിടുകയും എഴുതിയിടുകയും നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് അപ്പം തന്നെ എടുത്ത് എഴുതുകയും അത് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുകയും അത് ചില ആൾക്കാരെ പഠിപ്പിക്കുകയും നമ്മുടെ ഓഫീസിലുള്ളവരെ പഠിപ്പിക്കുകയും വീണ്ടും റീ പഠിപ്പിക്കുകയും ഒരു കാര്യം പൂർണ്ണമാകണം എന്നു പറഞ്ഞാൽ പത്തും ഇരുപതും പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ മാസ്റ്റർ ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് അയ്യോ അങ്ങനെ ആ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യം ചെയ്യുന്നതെന്ന് വെച്ചിരുന്ന എൻ്റെ ക്ലാസ് വരുമ്പോഴേ ഭയങ്കര താല്പര്യത്തിൽ അംഗീകരിക്കും അപ്പോൾ ബാക്കിയുള്ള കുറേ ട്രെയിനേഴ്സിനെ കുറ്റം പറയാം കുറ്റം പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ മാതിരി ഞാനപ്പം ചിന്തിക്കുക ആ ഇന്നിപ്പോൾ അവരെ കുറ്റം പറഞ്ഞു സ്വല്പം കഴിയുമ്പോൾ എന്നെ തുടങ്ങും എന്ന് കേട്ട് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കേൾക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് പുതിയ ആരെങ്കിലും ഇതുവരെ കേരള ഇതിനകത്ത് കേട്ടിട്ടില്ലാത്തൊരു പുതിയ ആരെങ്കിലും വരുമ്പം ഒന്നോ രണ്ടോ പേർ അവിടെ പോയിട്ടു ഇന്നും ഒരാളും ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അതിലോട്ട് പോകും അതിലോട്ട് പോയിട്ട് അത് നഷ്ടമായി പോയെങ്കിൽ എന്താ പറയുന്ന അയ്യോ വിജയൻ സാറിൻ്റെ ക്ലാസ്സിൽ പോയപ്പോഴത്തെ അവിടുന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ച് മറ്റേ സ്ഥലത്ത് പോയി അത് ഞാനൊരു പിന്നെ അഞ്ചര ലക്ഷം രൂപ അവിടെ കൊടുത്തു എൻ്റെ കാശ് പോയി ഞാനിത് വല്ലോ ആവശ്യപ്പെട്ടോ ഒന്നും ചെയ്തില്ല അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നൊരാളെ പരിചയപ്പെട്ട് ഞാൻ അത് കൊണ്ടുവന്ന് പത്തിരുപത് ലക്ഷം രൂപ ആയിട്ട് അത് പോയി കിട്ടി ഞാൻ ഇടരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതി വന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം അത് നിയമപ്രകാരമാണോ ഉണ്ടാക്കുന്നത് അറിയണം നമ്മുടെ ഓഡിറ്റർക്കോ നമ്മുടെ കമ്പനി സെക്രട്ടറിക്കോ അത് പോയാൽ അതിനെ തപാകത ഉണ്ടോയെന്ന് എന്നെ ഫീഡ് ചെയ്യുക അതിനുശേഷം എനിക്ക് പറയാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ ചെയ്യരുതെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര കൂട്ടുകൂടി അപ്പം തന്നെ നോക്കാതെ ഇടുവാണ് അപ്പം എന്താണ് ഇവിടെ വന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ഒരു പ്രൊജക്റ്റ് വന്ന അപ്പം അതിനകത്തൊട്ട് ചേർന്നു ചേർന്ന് പേര് വേണോ വേണ്ടി ശങ്കിച്ച് നിന്നു അപ്പൊ ഇവരെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക മറ്റവരുടെ എന്തായി മറ്റവരുടെ എന്തായി അവർക്കുമല്ലോ നേട്ടം കിട്ടുക നേട്ടം കിട്ടുക ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അപ്പം ഒരു വാഴയും ഇന്ന് വെച്ചാൽ നാളെ മറ്റന്നാളോ കുലക്കത്തില്ല നമുക്ക് ഒരു വർഷം എടുക്കും കൊലച്ചത് കിട്ടാനായിട്ട് അപ്പൊ ശകലം താമസം വന്നു കഴിഞ്ഞാൽ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഓവരെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇവർ ഇറങ്ങിയ ഒരു പത്ത് പേരോട് പറയും അപ്പം അത് ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് മറ്റേ കേൾക്കുമ്പോൾ തേള് ഡൗൺ ആകും ഇതേപോലെ കേൾക്കുന്ന ആൾക്കാർ അപ്പം ഇങ്ങനെ ഈ നെഗറ്റീവ് സ്പിറ്റ് ചെയ്ത് സ്പിറ്റ് ചെയ്ത് സ്പിറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു വളരെ ഒരു ചെറിയ ഒരു മൈനോറിറ്റി അപ്പോൾ ഇവർ ഇവിടെ അല്ല എവിടെ ചെന്നാലും ഇവരെന്തുവാണ് ഈ വെനം ഈ ടോക്സിക് റിലേഷൻഷിപ്പാണ് ഇവരെ നമ്മുടെ ലൈഫിൽ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ കൈ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ കാര്യം പോക്കാണ് ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്ലാസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് ഗ്രീഡാണ് അതിനകത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നങ്ങാനും കോടീശ്വരനാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് നന്മയുള്ള പണം നന്മയുള്ള പണം മാത്രമേ വാങ്ങിക്കാവുള്ളൂ നമ്മൾ ഒരു ലക്ഷം രൂപ ഒരു ക്ലയൻറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് വാങ്ങിക്കാവുള്ളൂ എന്ന് ഞാൻ പഠിപ്പിച്ചേക്കുന്നത് സത്യമുള്ള പണം ഗുഡ് മണി മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇങ്ങനെ ഗ്രീഡ് കൊണ്ട് വന്നിട്ട് ആ ഗ്രീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഓരോരുത്തരോട് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് പിന്നെ ഇങ്ങനെ വനം സ്പിറ്റ് ചെയ്യുന്ന ടോക്സിക് പീപ്പിളുണ്ട് അവരെ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ ബാക്കി ആരെ പോലെ പോലും പിന്നെ ചില ആൾക്കാരുണ്ട് ചില റോളുകൾ വന്നു കഴിഞ്ഞ് ചില റോളുകൾ അപ്പോൾ എനിക്കും ചിലപ്പോൾ സഹായമാവും ചില കാര്യങ്ങൾ പറഞ്ഞു തരും ചിലപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇന്ന ആൾക്കാർ ഇങ്ങനെ കാമ്പയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തരും പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില ടെക്നോളജിക്കൽ കഴിവുകൾ ചിലപ്പോൾ കൂടുതൽ കാണും ചില ആൾക്കാർ എന്തെങ്കിലും അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നടത്തി നമ്മൾ നടത്തുന്നതിന് അപ്പുറത്തേക്ക് നടത്തിയിട്ടു അവർ പറഞ്ഞു തരും ഇവരെപ്പോഴും നമുക്ക് സഹായികതാണ് അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങനെ ആബ്സല്യൂട്ടി ഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിവ് വഴിയോ പരിചയം വഴിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്കും കൂടെ ഗുണം ചെയ്ത് അവർ നമ്മുടെ കൂടെ ഒന്നിച്ച് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട് പത്ത് വർഷമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം അവർ നമ്മുടെ ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഈ വരുന്ന ആൾക്കാരിനകത്ത് ഇതിൻ്റെ സത്യം എന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ അറിവ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അത് ഞാൻ കണ്ടെത്തിയിട്ടുള്ള അറിവൊന്നും അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളുമല്ല ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബി സ്കൂളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികൾ അവരെങ്ങനെയൊക്കെയാണ് ചെയ്ത് അവരുടെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ബില്ലിയണേഴ്സ് അവരെങ്ങനെയൊക്കെയാണ് ചെയ്ത് അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അതാണ് ഞാൻ ചെയ്തു തരുന്നത് അപ്പം ആ സാധനങ്ങൾ തരുമ്പോഴത്തേക്ക് അത് പ്രൂവൺ ആണ് പക്ഷേ അതിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ കാണും അപ്പം ഇത് നമ്മളിലേക്ക് പോകുമ്പോൾ ഇത് റൈറ്റ് സെൻസിൽ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ തന്നെ പറയാതെ തന്നെ ഒരുപാട് പേരെ പറഞ്ഞു മനസ്സിലാക്കും ചില ആൾക്കാർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ളൂ അവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ വേറെ വന്നു ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു ചേരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കൂടെ അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോട്ടേഴ്സും കൂടെയാണ് ഇവർ നമ്മുടെ പ്രൊമോട്ടേഴ്സും അഡ്വക്കേറ്റ്സുമായിട്ടുള്ളവരാണ് അപ്പോൾ ഇവരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ ചില ഐഡിയാസ് കൊടുക്കുക അപ്പോൾ ക്ലാസ്സിൽ വരാത്ത സമയത്ത് ഇങ്ങോട്ട് വിളിക്കുകയോ കോൺടാക്റ്റ് ചെയ്യോ ഒക്കെ ചെയ്യണം അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക പിന്നെ ഇവരുടെ ബിസിനസ്സോ ഇവർക്ക് ഗുണം കിട്ടാനോ പറ്റിയ വേറെ ആൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ കാണും ഒരുപാട് പേരുമായിട്ട് ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കതാണ്ട് ഒന്നര ലക്ഷമൊക്കെ കഴിഞ്ഞു കേരളത്തിൽ മൊത്തം എൻ്റെ സ്റ്റുഡൻസ് അപ്പോൾ അതിനകത്ത് ഇവർക്ക് സഹായം കിട്ടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ട് അവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും കാരണം ദേ ആർ അവർ അഡ്വക്കേറ്റ്സ് ദേ ആർ അവർ പ്രൊമോട്ടേഴ്സ് അപ്പം തീർച്ചയായിട്ടും അതൊരു ഇത് ഞാൻ മാത്രമല്ല എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സും ചെയ്യാറുണ്ട് അപ്പം ഈ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൊളീഗ്സാണ് അവർ അപ്പോൾ ഈ ഒരാൾക്കും എക്കാലവും നമ്മുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല ഒരാൾ വന്നു കുറേ നാൾ ജോലി ചെയ്തു അയാൾക്ക് വേറെ എന്തിലും വന്ന് പിന്നെ ഇപ്പം പറഞ്ഞ പ്രസവമോ അതല്ലെങ്കിൽ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയതുകൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് പോകേണ്ടതായിട്ടൊക്കെ വരും ചിലപ്പം പിന്നെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയുടെ കല്യാണം പെട്ടെന്നാണെന്നും അതിന് ശേഷം ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പം അത് ചിലപ്പം പോവുകയൊക്കെ ചെയ്തു അപ്പം ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും ഇന്നേ ആളോട് വിളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഒരിതില്ല ആക്ച്വലി ലൈഫ് ലൈനിൽ ഒരിക്കൽ വന്നവരുടെ എല്ലാം ഡേറ്റ നമ്മുടെ സി ആർ എം സിസ്റ്റത്തിൽ കിടപ്പുണ്ട് അപ്പം നമുക്കത് അറിയാൻ പറ്റും അതിനകത്ത് നമ്മളിനും അവരുമായിട്ട് ചേരാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെ നമ്മൾ പ്രത്യേക കളറിലിട്ടിട്ടുണ്ടാകും വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേക കളറിൽ ഇട്ടേക്കും അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം വേറെ ആര് വിളിച്ചു എന്നുള്ളതല്ല അവിടെ ഒറ്റ ആളേ ഉള്ളൂ ക്ലാസ് എടുക്കുന്ന ഞാൻ അല്ലെ ജിജി പിന്നെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ ഓർഗനൈസേഷനേ ഉള്ളൂ ലൈൻ അല്ലാതെ നമ്മളവിടെ ജോലിക്ക് വെച്ചൊരു ക്ലാ ആ കുട്ടിയുടെ കയ്യിലല്ല നിങ്ങളുടെ ക്ലാസ് ഇരിക്കുന്നത് അതുകൊണ്ട് ഡാറ്റാബേസിൽ കിടക്കുന്ന എല്ലാം ലൈഫ് ലൈൻ്റെ സ്റ്റൂഡൻസ് ആണ് ഓക്കെ അതുകൊണ്ട് നേരത്തെ ഒരാൾ വിളിച്ചു നന്നായിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി നല്ല അടുപ്പായിരുന്നു ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാ അപ്പോൾ അതുകൊണ്ട് ഇനി അയാൾ വിളിച്ചാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായി എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ പിന്നെ എന്താണ് സിസ്റ്റമാറ്റൈസ് ചെയ്തു അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാനായിട്ട് പറ്റും അപ്പോൾ ആര് വിളിച്ചു പോയതെന്നുള്ളതല്ല അതെപ്പോഴും പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കും ലൈഫ് ലൈൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ലൈഫ് ലൈനാണ് ശമ്പളം കൊടുക്കുന്നത് നേരത്തെ വിളിച്ചവർക്ക് ലൈഫ് ലൈനാണ് ശമ്പളം കൊടുക്കുന്നത് ഇവർക്ക് ലൈഫ് ലൈനാണ് ശമ്പളം കൊടുക്കുന്നത് നാളെ അവർക്കായിരിക്കും അപ്പോൾ ആര് ആരാണോ ഇതുള്ളത് അവരെ നമ്മൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം പറ്റുമെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥാപനത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചിലപ്പോ ഒരു കാര്യം വെച്ചാൽ ജങ്ക് ഡേറ്റ വരുമ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കിയിട്ടായിരിക്കത്തില്ല കാരണം എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കൂല കമ്പ്യൂട്ടർ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഈ ഡേറ്റാബേസ് കൊടുക്കൂല ഡേറ്റാബേസുമായിട്ട് അപ്പം അതുകൊണ്ട് ഇവർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ പ്രോഗ്രാം പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അല്ലേ ഞങ്ങൾ നേരത്തെ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത് അതിപ്പോൾ ഈ ആളെ സംബന്ധിച്ച് അറിഞ്ഞു എന്നും വരത്തില്ല അത് ചിലപ്പോൾ നേരത്തെ ഒരാൾക്കായിരിക്കും പക്ഷേ അയാളിപ്പോൾ സർവീസിൽ കാണില്ല അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുമായിരിക്കും അപ്പം അതുകൊണ്ട് ലൈഫ് ലൈനിലുള്ള ആൾക്കാർ ആര് വിളിച്ചാലും ഒന്ന് തന്നെയാണ് ലൈഫ് ലൈനിൻ്റെ ജോലി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആരോടും നിങ്ങൾക്ക് സംസാരിക്കാം ഫൈനലി ലൈഫ് ലൈൻ മാത്രമേ ഉള്ളൂ ഈ മറ്റേ നമ്മൾ ജോലിക്ക് വെച്ചേക്കുന്ന ആൾക്കാർക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഇല്ല ലാസ്റ്റ് സാലറി കൊടുക്കുന്നത് വരെ ഉള്ളൂ പക്ഷേ അതിനകത്ത് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല നമുക്ക് റിസൾട്ട് ഇല്ലയെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും മാറ്റുകയും ചെയ്യും വെറുതെ മാറ്റത്തൊന്നുമില്ല ഓക്കെ പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല നമ്മളിപ്പം പിന്നെ ആര് വിളിച്ചാലും മതി ചില ആൾക്കാർ ചിലപ്പോൾ ഒന്നും നിർബന്ധം പിടിക്കാൻ നേരത്തെ വിളിച്ച ആൾ തന്നെ കാണും എനിക്കത് ഞാനും ചില ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇനി ആൾ വേണമായിരുന്നു എന്നൊക്കെ ഞാനും പറഞ്ഞ് ചോദിക്കാറുണ്ട് അതെച്ച് ഓക്കെ പിന്നെ പിന്നെ അവരൊന്നും കാണത്തുകൂടി ഇല്ല അപ്പോൾ ചിലപ്പം ഈ വർക്കിംഗ് ടൈം കഴിഞ്ഞും ഫോൺ എടുക്കുന്ന ആൾക്കാർ കാണും ചിലപ്പോൾ വർക്കിംഗ് ടൈമിൽ മാത്രം ഫോൺ എടുക്കുന്ന ആൾക്കാരെ കാണത്തുള്ളൂ പക്ഷേ ഏത് ഫോണാണേലും ഒരു കാര്യമാണ് ഈ നമ്മളെ എൻ്റെ കൊളീഗ്സിനോട് ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ഫോണുകളും എനിക്ക് റീച്ച് ചെയ്യാവുന്നതാണ് എപ്പോൾ വേണേലും റീച്ച് ചെയ്യാം ഒരു എമർജൻസി സിറ്റുവേഷൻ സിറ്റുവേഷനിലവർക്ക് എൻ്റെ ഫോണിലേക്ക് റീച്ച് ചെയ്യാം അതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഇരുമായിട്ട് സംസാരിച്ച സംസാരങ്ങളെല്ലാം എടുക്കുക അപ്പോൾ നമ്മൾ ഇവരുടെ കോൾ ഇടയ്ക്ക് റാൻഡമായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സംശയം തോന്നാവുന്ന കാൻഡിഡേറ്റ് ഇത്രമാത്രം ഓണസ്റ്റ് ആണെന്ന് അറിയാൻ സംസാരിച്ചേക്കുന്ന നേരത്തെ സംസാരിച്ചേക്കുന്നത് ഉൾപ്പെടെ നമ്മളെടുത്ത് നോക്കും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓണസ്റ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചില ആൾക്കാർ വളരെ മോ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ലൈഫ് ലൈനിൽ വരാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട പക്ഷേ അവർക്ക് അവരുടെ ജോലിയാണ് അപ്പം ഇപ്പം വരാൻ പറ്റത്തില്ല ദാറ്റ്സ് ഓൾ റൈറ്റ് പിന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സ് മാറുമെന്നറിയാൻ പറ്റുമോ അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സ് മാറിയോ അറിയാൻ പറ്റുമോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വിളിക്കണമെന്നുള്ളത് അപ്പം നമ്മൾ റെഡ് ആക്കുന്ന വരത്തേക്കും അവർ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം റെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ആ പെരുമാറ്റം ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും പക്ഷെ അപ്പം അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന ഒരു കുടുംബ ബന്ധത്തെ കഴിഞ്ഞു വലുതായിട്ട് സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ലൈഫ് ഒരു പാർട്ട്ണർഷിപ്പിൽ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പല പല കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന മാത്രമല്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞതുപോലെ അപ്പോൾ അവരുമായിട്ട് നമ്മൾ ആ ഒരു വിനയത്തിൽ സംസാരിച്ചപ്പോൾ ഒരാൾ സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന് എക്കാലം അയാൾ തന്നെ വേണോ പുതുതായിട്ട് വന്നേക്കുന്ന ആളുണ്ടെങ്കിലും വേറെ ഒരുപാട് ഡേറ്റ കാണും നമ്മൾ പല കാര്യവും പറഞ്ഞിട്ട് ചിലപ്പം നമുക്കൊരു സഹായം കിട്ടേണ്ടത് അയാൾക്ക് അപ്പോഴില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇയാൾക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പല നീഡുകളും നമുക്ക് ഔട്ട് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് ചില അവയർനെസ് പ്രോഗ്രാം ചില പാർട്ണർഷിപ്പ് പ്രോഗ്രാം നമുക്കിപ്പോൾ ഈ ലൈഫ് ലൈൻ മെമ്പേഴ്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളവരുണ്ട് പേയ്മെൻറ്റ് നടത്തി മെമ്പേഴ്സായിട്ട് കിടക്കുന്ന അപ്പോൾ ലൈഫ് ലൈൻ നമുക്കിപ്പോൾ പുതിയ പ്രോപ്പർട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് അവർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റിയാണ് ആദ്യം അവർക്ക് കൊടുത്തിട്ടേ പിന്നെ വേറെ കൊടുക്കുകയുള്ളൂ അപ്പം അവർക്ക് അതിനകത്ത് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എമൗണ്ട് സ്ഥാപനത്തിൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് കിടക്കുക അതെങ്ങും പോകുന്നില്ല അപ്പം നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല ആൾക്കാർ പക്ഷേങ്കിൽ ലൈഫ് ലൈൻ്റെ മെമ്പറായിട്ട് ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ചിന്തിക്കുക യെസ് ലൈഫ് ലൈൻ ആകാത്ത എനിക്കൊരു സ്റ്റേക്ക് ഉണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബോണസ് അവിടെ നിന്ന് കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു സാധ്യത എപ്പോഴും അപ്പം ഈ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ലാഭം ലാഭം നിങ്ങൾക്ക് കിട്ടും എന്തിനാണ് ഞാൻ മാത്രം നടത്തുന്നത് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കച്ചവടമല്ല കച്ചവടം അല്ലെ മിഷൻ ഞാനും ജിജി ജി നടത്തുക എന്ന് പറഞ്ഞൊരു മിഷനാണ് അപ്പം നിങ്ങളിൽ പല ആൾക്കാരും എന്താണ് ഇതുമായിട്ട് ചേർന്ന് പോകാം ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ വി ക്യാൻ ഷെയർ അതുപോലെ കമ്മ്യൂണിറ്റി എം എൻഗേജ്മെൻറ്റ് നമ്മളീ ഒരു പാർട്ട്ണർഷിപ്പിനുറത്തേക്ക് ആൾക്കാരെ നയിക്കുന്നതിന് കാര്യത്തിന് അപ്പോൾ അതുപോലെ തന്നെ ഈ ലൈഫ് ലൈൻ്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു പ്രൊമോഷണൽ ഒരു എന്താണ് ലൈഫ് ലൈൻ്റെ അഡ്വക്കേറ്റിനെ പോലെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെ ഒരു രീതിയിലുള്ളതാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും ഇപ്പോൾ കത്തുകൾ അയക്കാനായിട്ട് മെയിലുകൾ പോകാനായിട്ട് പിന്നെ പുതിയ വരുന്നതിന് പിന്നെ വാട്സപ്പിലൊക്കെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന പോഡ്കാസ്റ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സംസാരങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് ഓരോരോ പോയിന്റ്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ല വെറുതെ കേൾക്കാൻ മാത്രമായിട്ട് നമുക്ക് വളരെ ഇതാണ് നമുക്ക് എപ്പോഴും ഇൻ ടച്ചിൽ നിൽക്കാൻ പറ്റും അല്ല ഞാൻ പറയുന്ന മുഴുവനും ബിസിനസ്സിനും വിജയിക്കുന്നതിനും ഒക്കെ ഉള്ള പോയിൻറ്സും മാത്രമായിരിക്കും പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എന്താണ് നോളജ് കൊടുക്കാനായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പാർട്ണർ ചെയ്യുക ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ലൈഫ് ലൈൻ്റെ കയ്യിലുള്ള ടെക്നോളജി നിങ്ങളുമായിട്ട് നമ്മൾ പാർട്നേഴ്സായിട്ട് വരുന്ന ആൾക്കാരുമായിട്ട് തരാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് പ്രോംഡായിട്ട് മെസ്സേജിങ് സിസ്റ്റം അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിനകത്ത് അതുപോലെ എല്ലാവരിലേക്കും റെഗുലറായിട്ട് അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കോഴ്സിനകത്ത് വരുന്ന ആൾക്കാർ അവിടെ നിന്നൊരു ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനായിട്ട് പല കോഴ്സ് വരുമ്പോൾ അവരെല്ലാം ആഡ് ചെയ്യും അങ്ങനെ ഒരു പത്ത് അഞ്ഞൂറ് പേരായി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഒപ്പീനിയൻ പറഞ്ഞ് ഒപ്പീനിയൻ പറഞ്ഞ് എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകും അത് ഈ പേർക്ക് പോയി കാശൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ പേര് പരാതിപ്പെടും കുറേ പേര് ഇവിടെ വരും അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലൈഫ് ലൈനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെൽഫെയറിൽ ഇപ്പോൾ എനിക്കും ലൈഫ് ലൈനിലുള്ള എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷെ നിങ്ങളൊരു ഗ്രൂപ്പിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാം മെസ്സേജ് കിട്ടിയിട്ട് പോയി നിങ്ങൾക്ക് നഷ്ടം വന്നു നമ്മളോട് പറയരുത് ലൈഫ് ലൈൻ്റെ അകത്ത് വന്ന് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് പ്രോഹിബിറ്റഡ് ആണ് ഒരു കാരണവശാലും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പോ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടില്ല ഇതിവിടെ നല്ല ലോകത്തിലെ ഒരു ട്രെയിനിങ് സ്ഥാപനത്തിലും നമ്മൾ നടക്കാനുള്ള ശരിയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ എന്താണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് സോഴ്സ് കൊടുക്കുന്നത് പിന്നെ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തു വളരെ ജെന്യുവിൻ സംഭവത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ പിന്നെ ചില എമർജൻസി റെസ്പോൺസ് അപ്പോൾ ഇടയ്ക്കൊരു എൻ്റെ ഒരു സ്റ്റുഡൻറിൻ്റെ മകൻ പെട്ടെന്ന് ഗൾഫിൽ വെച്ച് മരിച്ചു അപ്പോൾ അവരെന്നെ ഒരു തീരെ വയ്യായിരുന്നു അവരുടെ ബന്ധു എന്നെ അവർ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കാര്യങ്ങളും ഈ പയ്യൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നു അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ കോണ്ടാക്ട് ചെയ്യാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് നമ്മുടെ ഈ സംഭവത്തിന് ആരെങ്കിലും ഉണ്ടോ ആ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെ അപ്പം പെട്ടെന്ന് എൻ്റെ ഡയറക്റ്റ് നമ്പർ അയാളുടെ ഡയറക്റ്റ് നമ്പർ ഇല്ല എൻ്റെ ഡയറക്റ്റ് നമ്പർ കൊടുത്തു അയാളുടെ നമ്പർ ഇങ്ങോട്ട് കിട്ടി ഞാൻ ഉടനെ തന്നെ വിളിച്ചു അപ്പോൾ എല്ലാ കാര്യവും ഒരാളെ അവിടെ വിട്ടതുപോലെ എല്ലാ കാര്യവും അവിടെ നിന്ന് വളരെ ചെറുപ്പക്കാരനായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അപ്പം അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതിൻ്റെ കോഴ്സും എല്ലാം നമ്മുടെ ഒരു ബന്ധു നിന്ന് ചെയ്യുന്ന കഴിഞ്ഞ് ഇഫക്റ്റീവായിട്ട് ചെയ്തു ചോ എന്തൊരു സംഭവമാണ് ഇത് ഇത് ഇതിൽ മാത്രമല്ല വേറെ പല സംഭവത്തിനകത്തും നമുക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്തെല്ലാം ഈ പറഞ്ഞത് നോക്കി വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് അവിടെ കാണും പക്ഷേ ഇപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെജോറിറ്റി ഞാൻ പറയുന്നത് ഒരു അറുപത് ശതമാനം എന്ന് വിചാരിക്കുക അറുപത് ശതമാനം ആൾക്കാർ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പോഴും വളരെ അറ്റാച്ച്ഡ് ആവും കാരണം അവർക്കറിയാം ഞാൻ തുറന്ന ഹൃദയമായിട്ട് തുറന്ന് നിൽക്കുന്നതാണ് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നമ്മുടെ പാർട്ടിഷിപ്പിന് അത്രയും നന്മ ഉണ്ടാകണം എന്ന് വിചാരിച്ചായിരിക്കുന്നത് അപ്പം ചില ആൾക്കാർ നമുക്ക് എന്തു കൊണ്ടുവന്നാലും അമ്മയത്തെ രണ്ട് പക്ഷമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാത്തിനും ക്ലാസ് വന്നിരിക്കുമ്പം ക്രിട്ടിസിസം വന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു വികൃതിയോ ക്രിട്ടീസിഷമുള്ള അവരുടെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ബാക്കിയുള്ള റൈറ്റ് തിങ്കിങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ഇവർ തമ്മിൽ റിഫ്റ്റ് ഉണ്ടാകുക എന്നിട്ട് നമ്മളെ കൊണ്ടുവന്നാൽ അപ്പോൾ പലപ്പോഴും തരാനുള്ള മെസ്സേജ് ഇതാണ് ഇന്ന തന്നെ ആൾക്കാർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു മോശമായിട്ട് പറഞ്ഞു നോക്കുക ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടിസിപ്പൻസിങ്ങിനുള്ള ആൾക്കാരെ അവഗണിക്കുക ഒഴിവാക്കുക അവർ ഫെർദർ ആയിട്ട് ക്ലാസ് വരാൻ പ്രോത്സാഹിപ്പിക്കുക ഇരിക്കുക അപ്പോൾ ലൈഫ് ലൈനായി നിങ്ങൾ അറിയിക്കുന്നുണ്ട് എല്ലാവരും അവരവർ പിന്നെ വിളിക്കുമ്പോഴൊക്കെ അറിയിക്കുന്നുണ്ട് ഈ കാര്യം ഒരിക്കലൊരു സംഭവം ഉണ്ടായത് നമ്മുടെ ഒരു ബില്യണിയർ മൈൻഡ് സെറ്റിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നത് ലെവൽ സെവനോ മെറ്റാണ് അപ്പം സെവ അപ്പം അതിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവർക്ക് ആക്ടിവിറ്റി കൊടുത്തിട്ട് ഞാനിങ്ങനെ നടക്കുക നടക്കുമ്പം ഞാനിങ്ങനെ മേശയ്ക്ക് വന്നിട്ട് എൻ്റെ മൊബൈലൊന്നെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ പാർട്ടിസിപ്പൻറ്റിലൊരാളൊരു മെസ്സേജ് അയച്ചേക്കണം അപ്പോൾ ഞാൻ എന്താണെന്ന് കാണാനായിട്ട് അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മെസ്സേജ് അവരെ അഞ്ച് പേരടക്കുന്ന ഗ്രൂപ്പായിട്ട് ചർച്ചയ്ക്ക് കൊടുത്തിരുന്നു അല്ല അത് ഒരു പർട്ടിക്കുലർ ആളിൻ്റെ പേരെഴുതിട്ട് പറയാൻ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് വേറൊരു ട്രെയിനറുടെ ക്ലാസ്സിൽ പോകാനുണ്ട് ഹെവിയായിട്ട് എക്സ്പെൻസീവ് ആയിട്ടാണ് പോകാനായിട്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ഇൻ്റർവെയിൻ ചെയ്യണം എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടേക്കും അപ്പം ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോയതല്ല ഞാൻ അകലെ നോക്കി അപ്പോൾ എന്താ സംസാരിക്കുന്നത് നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും ഈ സംസാരിക്കുന്ന ആൾ വളരെ വാചാലമാണ് ബാക്കിയുള്ളവരുടെ ബോഡി ലാംഗ്വേജിൽ ആർക്ക് രസിക്കാത്ത മട്ടിലാണ് അപ്പം ഞാൻ ഒരാളെ അയച്ചു ഇയാളെ വിളിച്ചിട്ട് ഇയാളെ എന്നെ വിളിച്ചിട്ട് എന്നെ മുന്നേ എഴുതി മുന്നേ എഴുത്തിയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് കമ്മീഷൻ കിട്ടും നിങ്ങൾ എന്തിനാണ് ഈ വാക്കുകൾ വരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അയാൾ അന്തം വിട്ടുപോയി കാരണം ഞാൻ ഈ വിവരം എങ്ങനെ അറിഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവസാനം അയാൾ എൻ്റെ അടുത്ത് കൺഫേസ് ചെയ്തു കൺഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് ഓഫീഴ്സ് കിട്ടിയൊണ്ട് അയാൾ ചെയ്തതാണ് എൻ്റെ ഇൻറ്റഗ്രിറ്റി അപ്പോൾ നമുക്ക് അവിടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുവല്ലേ ചെയ്യുന്നത് അപ്പം ഞാനങ്ങനൊരു കാര്യം ചെയ്യുമോ അപ്പോൾ അവിടെ വരുന്ന ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല അറുപത് ശതമാനം അറുപതും അല്ല എനിക്ക് തന്നെ എഴുപത് ശതമാനം എടുക്കാം എഴുപത് ശതമാനം ആൾക്കാർ ക്ലാസ്സിൽ വന്നിട്ട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടിങ് ഇവിടെ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ ക്ലാസ് അല്ല ഏതാണ്ട് പത്ത് നാൽപ്പതോളം വിവിധ വിവിധ ക്ലാസ്സുകൾ വിവിധ സബ്ജെക്റ്റിനെ കുറിച്ച് ഒന്നും ഒരു ഡ്യൂപ്ലിക്കേഷനും ഇല്ലാതെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ക്ലാസുകൾ നടന്നു ഇത് നടന്നുകൊണ്ടിരിക്കുക എല്ലാം എടുത്തു തീരാത്ത കൊണ്ട് ഓൺലൈനിലും കുറേയൊക്കെ ഓൺലൈനിലും കുറച്ചൊക്കെ ഇ ലേണിങ്ങിലും ഒക്കെ ആയിട്ട് എടുത്തോണ്ടിരിക്കുക അപ്പം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം എതിരെയുള്ള പ്രചാരണം ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് ഇതിനെ തല്ലിക്കെടുത്താനായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താ ചെയ്യണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മടിക്കാതെ ഇവരുടെ ആദ്യത്തെ ആ ഒരു ഇഫക്റ്റ് തന്നെ പറയുക സഹോദര നിർത്തി വെക്കുക നിങ്ങളുടെ ഈ ടോക്സിക് പരിപാടി അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ ടോക്സിക് പരിപാടി നിർത്തി വെക്കൂ നിർത്തി വെക്കൂ എന്ന് പറയുന്ന ആ സംഭവം അപ്പോൾ അതിനകത്തൊരു ഇതും ഇല്ലാതെ ഇങ്ങനെ മീറ്റിങ്ങിൽ വന്നിട്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെ അപ്പം അവരെന്തിനു കാശ് കൊടുത്ത് വരുന്നത് നമ്മൾ കാശ് കൊടുത്ത് വരുമ്പോൾ നമുക്കതിന് പ്രയോജനം കൊണ്ടാണ് അതിന് പകരം അതിനെ നമുക്ക് അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ആയിരിക്കും എല്ലാം ഗോസിപ്പാക്കി മാറ്റുക എല്ലാവരും അല്ല ഇറ്റ്സ് നോട്ട് ഫോർ എവരിബഡി എല്ലാവരും ഒരു ഗോസിപ്പാക്കി മാറ്റുക അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല എന്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ടായിക്കോട്ടെ നല്ലതാണ് പക്ഷേ നിങ്ങളെ സബോട്ടാക്ഷി ചെയ്യരുത് അവിടെ നഷ്ടം വരുന്നത് നഷ്ടം വരുന്നത് നിങ്ങൾക്കുള്ളൊരു സാധ്യത നിങ്ങൾക്കുള്ള സാധ്യത ബാക്കിയുള്ളവരെല്ലാം മെഷർ ചെയ്ത് നിങ്ങളെപ്പോഴും ടോക്സിക് ആയിട്ട് കണക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് അപ്പം ബാക്കിയുള്ളവരോട് ഞാൻ പറയുന്നത് ഇങ്ങനെ വരുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അപ്പം ഒരു പർട്ടിക്കുലർ ഈ പർട്ടിക്കുലർ സ്റ്റാഫ് എപ്പോൾ വേണമെങ്കിലും സ്റ്റാഫിനെ മാറാൻ കേട്ടോ ഇപ്പോൾ ഉള്ള സ്റ്റാഫാണെങ്കിലും ഇനി ആണെങ്കിലും ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്റ്റാഫിനെ മാറാം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് വരാണ്ട് അന്ന് വരേ ഉള്ളൂ അതല്ലാതെ എനിക്കിനി പറ്റേ മറ്റേ ആൾ തന്നെ എന്നെ വിളിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ശരിയാവില്ല നമ്മുടെ ജോലി നമ്മുടെ മിഷൻ എംപവർമെൻ്റാണ് അതൊരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ആ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇപ്പം ഞാനൊരു വലിയ എഫർട്ട് എടുക്കാനായിട്ട് നോക്കും ആരൊക്കെ നിങ്ങൾ സഹകരിക്കുമെന്ന് എനിക്കറിയത്തില്ല സഹകരിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനം കിട്ടട്ടെ നമ്മൾ ഇനിയൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരുപാട് പേര് നാട്ടുകാർ അവർക്കൊരു ഒരു എഴുപത് വയസ്സ് മുതൽ ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് ജീവിക്കാനുള്ള എല്ലാ ദിവസവും എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു ഇൻകം എയ്ണിങ് പ്രോജക്റ്റ് നിങ്ങളെ കൊണ്ട് തന്നെ തുടങ്ങിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എത്രയൊക്കെ തുടങ്ങിയാലും ഒരു പത്തോ പതിനായിരം പേർക്കൊക്കെയാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അത്രേ പറ്റുന്നോളല്ലോ എന്നെനിക്കൊരു ദുഃഖമുണ്ട് ഓക്കെ എന്തായാലും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനൊരു തുടക്കം വിട്ട് തരാൻ പറ്റും നിങ്ങൾ തന്നെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് നടത്തേണ്ടത് നിങ്ങൾ തന്നെ മുന്നോട്ട് പോവുകയും വേണം അപ്പം അതിനകത്ത് ടോക്സിക് ആൾക്കാരെ എന്തായാലും അവോയ്ഡ് ചെയ്യുക പിന്നെ ഒരു കാര്യം മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ലൈഫ് ലൈനിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ലാത്തവരാണ് അപ്പോൾ ഇതിൻ്റെ സമ്മറി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ റിയൽ ഫീഡ്ബാക്ക് എനിക്ക് തെറ്റ് പറ്റി കൂടാമെന്നൊന്നുമില്ല അപ്പം അങ്ങനെ വേണ്ടി അതുകൂടെ പറഞ്ഞു കൊടുക്കുക ചില ക്ലാസ്സിലൊന്നും നമുക്ക് ഇപ്പോൾ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ക്ലാസ്സും ചില ക്ലാസ്സിനകത്ത് ആ ഇൻഫർമേഷൻ നോളജും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ചില ക്ലാസ്സിന് അങ്ങനെയല്ല മൈൻഡ് മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ ഒരു സ്പിരിറ്റൊക്കെ വരും ആ സ്പിരിറ്റ് എല്ലാത്തിനും വരണമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ പോയി കഴിയുമ്പോഴത്തേക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യം അത് ഓരോ സബ്ജക്റ്റേതാണ് വേറൊരു സാധാരണ അവിടെ കൂടെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങളൊരു ഫീഡ്ബാക്ക് കൊടുത്ത് മോശമാണ് മോശമായിരുന്നെന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്സെറ്റാകത്തൊന്നും ആകത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്കൊരു ബെറ്റർ സേവനം ബെറ്റർ സർവീസ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആദ്യമേ തന്നെ ഈ ടി പി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഓരോരുത്തരും ബ്രാൻഡ് ഉണ്ടാക്കിയാൽ നിൽക്കത്തില്ല നമുക്കതിനായിസ് കിട്ടില്ല ഒരു ബ്രാൻഡിൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും പ്രവർത്തിക്കുക ആയിരിക്കും നല്ലത് അപ്പം അതായിരിക്കും നേട്ടമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പല ആൾക്കാരും അവരുടെ പേരിൽ തന്നെ അവരുടെ കോഴി പോകിയാൽ മാത്രം നേരം കൊടുക്കുകയുള്ളൂ അവരങ്ങനെ തന്നെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നാമാവശേഷമായി പോയി പിന്നെ വരുന്നവർ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു അഞ്ചാറ് വർഷത്തേക്ക് ടി ടി പി അങ്ങ് നിർത്തി വെച്ചത് കാരണം അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല കുറേ പേര് വരും കുറച്ച് പേര് അങ്ങനെയല്ല നമ്മളിപ്പോൾ എൽ എൽ ബി പാസ്സായാലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് കഴിഞ്ഞാലും കാർഡിയോളജി കഴിഞ്ഞാലും ഒരു കുരുവിൻ്റെ കീഴിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് വിഷ്ഡം വരത്തുള്ളൂ ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ പിറ്റേ ദിവസം എടുത്ത് അതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പം തന്നെയല്ല ജനങ്ങളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡിനെയാണ് അപ്പം ബി ദ പാർട്ട് ഓഫ് ദ ബ്രാൻഡ് എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ പല ബ്രാൻഡുകളും നാമാവശേഷമായി പോയതിൻ്റെ കാരണം എന്താണ് ഈ മാക്സിമം കോഓപ്പറേഷൻ കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ എന്നതുപോലെ തന്നെ അപ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ എന്തായി ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ സ്റ്റാഫിന് ഞാൻ പറഞ്ഞില്ല അവർ ഈ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല അവർക്ക് കൊടുക്കാൻ അവർ സപ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റാതെ പോയി പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ വരുമോ നെറ്റ്വർക്ക് ചെയ്യോ ഒക്കെ ചെയ്യാമല്ലോ പക്ഷെ അതൊന്നും അവരെ കൊണ്ട് പറ്റാതെ പോയി എന്ന് പറയുന്നൊരു വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നിച്ച് നിന്നാലാണ് നമുക്കിപ്പോൾ ഇപ്പം ഞാൻ നോക്കുന്നത് അടുത്ത ടി ടി പി ബാച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ലൈഫ് ലൈനിൻ്റെ ട്രെയിനേഴ്സായിട്ട് ലൈഫ് ലൈൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇനി അപ്പോൾ ഇത് ലൈഫ് ലൈനിലെ ഇൻറ്റേണൽ സബ്ജെക്റ്റാണ് അപ്പോൾ ഒരു ഇത് അതുകൂടെ അറിഞ്ഞിരിക്കണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലൈനെ മുഴുവൻ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പെട്ടെന്ന് വലിയ കയത്തിരി വീണുപോയി അപ്പോൾ പിടിച്ച് കയറ്റാനായിട്ടൊരു പിടിവള്ളിയാണ് രക്ഷപ്പെടുത്താനുള്ള വള്ളിയാണ് അപ്പം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നത് അപ്പം അതോടുകൂടി നിന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് അത് കഴിയട്ടെ നമ്മളോടുകൂടി ഒന്നിച്ചുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഓൾ ദി ബെസ്റ്റ്